എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? നമുക്ക് എല്ലാം ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുക തലശ്ശേരി ബിരിയാണി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബിരിയാണി അങ്ങനെയല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഒരു തമിഴ്നാട് മുസ്ലിംസ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബിരിയാണി, അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടിക്കാനായുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു മുക്കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടാട്ടെ. ഇതെനിക്ക് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞു തന്നതാണ്. പറഞ്ഞുടനെ നനഞ്ഞി ഒന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ എന്താ, ഓർക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഓർ പറഞ്ഞു കൊടുത്തേ പോലും. അപ്പം ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ശരിക്കും 300 ml വെളിച്ചെണ്ണ വേണ്ടത്. ഞാൻ 150 ml ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ 300 ഗ്രാം വലിയുള്ളി നീളത്തിലരിഞ്ഞിട്ടത്, തക്കാളിയും 300 ഗ്രാം തന്നെ. അങ്ങനെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത് നല്ലോണം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം നല്ല ബ്രൗൺ കളറാകുന്ന വരെ വാട്ടിയെടുക്കുക. അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് ഇളക്കി മൂടി വെക്കുന്നത്. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുത്തിട്ട് പിന്നെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. അങ്ങനെ എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിലായി കിട്ടും. കണ്ടോ, ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു കണ്ണാടി പരുവത്തിലായിന്. ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടിയിട്ട് അട വെക്കാം. ഇതിനുണ്ടല്ലോ ഒരു സോഫ്റ്റ് ടേസ്റ്റാ കേട്ടാ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യം. ഇനി ഒരു പ്രാവശ്യം കൂടി ആകുമ്പോൾക്ക് നല്ല ബ്രൗൺ കളറാവും. അപ്പോൾ അതാ ഒന്നും കൂടി ഇളക്കിയിട്ട് ഞാനൊന്നും കൂടി മൂടി വെക്കാൻ പോകുന്നു. ഓ, ആ മൂടി വെക്കുന്ന കാണിക്കാൻ വിട്ടുപോയി കേട്ടാ. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളക് ചീന്തിയിട്ട് മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനേ ഇട്ട് കൊടുക്കുന്ന. 6 അല്ല ശരിക്കും, ഒരു ഓറ് പറഞ്ഞെന്ന കണക്കിനാണ് 8 പച്ചമുളക് ഇടണം നമുക്ക്. പക്ഷേ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 6 ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 8 പച്ചമുളക് വരെ ഇടാം. അപ്പം അത് ആ പച്ചമുളക് അതിൽ കിടന്നിട്ട് നല്ലോണമൊന്നും വാടി വരട്ടെ. അതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാനൊരു കുറച്ച് മല്ലിയും പൊതിനയും കൂടി മുറിച്ചിട്ടിട്ട് എടുക്കാം. 1 പിടി മല്ലി, അതേപോലെ 1 പിടി പൊതിനയും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതും ആ ഉള്ളീൻ്റെ അതേപോലെ നല്ലോണം വാടി വരട്ടെ. നല്ലോണം വാട്ടിയെടുക്കാം. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാട്ടോ, ഒരു വ്യത്യസ്ത രുചി. നമ്മൾ പണ്ടെല്ലാം കോയമ്പത്തൂരുള്ളവരോ നമുക്ക് ഓരോരുത്തർ കൊണ്ടത്തരും. അന്നേരം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഓലിക്ക് ഓർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയില്ല. അപ്പം ഇപ്പം എനിക്കേതായാലും വിലാസ് ചേച്ചി താങ്ക്സ് പറഞ്ഞു തന്നേന്, അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇനി അടുത്തതായിട്ട് 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും രണ്ടും കൂടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് രണ്ടും കൂടി നോക്കുമ്പോൾ ഇപ്പോൾ 1 കപ്പുണ്ട് രണ്ടും കൂടി. അപ്പം അത്ര അത് വേണം, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. അത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പം എണ്ണ കുറയുമ്പം അടി പിടിക്കും. കണ്ടോ, അടി പിടിച്ചിട്ടില്ല ചീനച്ചട്ടീൻ്റെ, അതാ ഇളക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം ചെറിയുള്ളി, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ ഓടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. കണ്ട, ഇഞ്ചി വെളുത്തുള്ളി എണ്ണ കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇത്ര വെളിച്ചെണ്ണക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ഹീപ്ഡ് ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 2 ഹീപ്ഡ് ടീസ്പൂൺ തന്നെ മുളക് പൊടി. നല്ലോണം 2 ടീസ്പൂൺ നല്ലോണം മുളക് പൊടി നല്ലോണം ഇടണേ, എന്നാൽ മാത്രമേ എരിവ് ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടി ഇടണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചിക്കൻ മസാല, അതും കൂടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണവും പോകുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ കുറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടി പറ്റുന്ന. ഇനി ഇതേപോലെ തന്നെ 300 ഗ്രാം തക്കാളി,
അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഉള്ളി വാട്ടിയ പോലെ തന്നെ അതും നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളിയല്ലേ, അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഇനി അതൊന്ന് മൂടി വെക്കാം. ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ളത് തന്നെയല്ലേ, പിന്നെ ഇപ്പം എന്തെന്നാൽ ഇപ്പം പ്രയാസം ഒന്നും ഉണ്ടാക്കി നോക്കുകയെന്നല്ലാണ്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം മൂടിയെടുത്ത് പിന്നെയും ഞാൻ ഇളക്കി പിന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചെയ്തിട്ട് കണ്ടാതാ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഇടക്കൊന്ന് ഇങ്ങനെ കുത്തിക്കൊടുത്താൽ തക്കാളി വേഗം ഒന്ന് അലിഞ്ഞ് കിട്ടും. തക്കാളി അങ്ങ് അലിഞ്ഞ് ചേരണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. അടുത്ത് മൂടൽ തുറക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ടാവും. ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് എവിടെയും പോവില്ല കേട്ടാ, പോയാൽ എന്നോടിത് മറന്നു പിന്നെ കരിഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ അരിയത്തുനിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇളക്കുക, ഇത് തന്നെ പണി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ചിക്കൻ. അത് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. 1 കിലോ ആണ് ചിക്കൻ ചേർത്തത്. 1 കിലോ അരിയ നമ്മൾ ചേർക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ, ചിക്കനും ഇതിലിട്ടിട്ട് ഈ മസാലേൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാമല്ലോ, അതിൻ്റെ വെള്ളം പെട്ടെന്ന് നിങ്ങൾ ഇളകി വരുമെന്ന്. നല്ലോണം ഇളക്കി ഈ മസാല എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടാണ്. കുറച്ച് നേരത്തെ പണിയാണ്. ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് 1¼ കപ്പ് തൈര്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് വെന്തോട്ടെ. എല്ലാം മിക്സായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതിൽ മുന്നേ ഉപ്പിടണം, സോറി അത് പറയാൻ വിട്ടുപോയി. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളിയിലൊന്നും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം മിക്സായിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് വെന്തോട്ടെ. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ, നല്ലോണം ചിക്കനെല്ലാം ഒരുവിധം വെന്ത്, 1¼ വേവ് വെന്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് അരി ഇട്ട അരിൻ്റെ കൂടെ ഒന്ന് വേവണ്ടേ. അപ്പം 1¼ വേവ് വെന്തിട്ടുണ്ട്, 1-5 മിനിറ്റ് ഉണ്ടെന്നെ. ഞാനിപ്പോൾ ഇത് ഒന്ന് ഇളക്കി നോക്കിയതാ. ഇനി ഒന്നും കൂടി ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തുനിന്ന് ഒരു മസാല ഉണ്ടാക്കണം. നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടില്ലാലോ. അതിനൊരു കഷ്ണം പട്ടയും 1 സ്റ്റാർ അനൈസ്, നക്ഷത്ര സോമ്പ് എന്നാണ് ഇവിടെ പറയുക. എനിക്ക് അതിൻ്റെ മലയാളത്തിൽ എന്നാ പേര് എന്ന് അറിഞ്ഞൂടാ. പിന്നെ 4 ഗ്രാമ്പൂവും 3-4 ഏലക്കായും. ഇത് നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ. ആ പാത്രം ഒന്ന് ചൂടാവണമെന്നേ ഉള്ളൂ. അടുപ്പത്തുള്ള ചീനച്ചട്ടി എന്തായാലും അതൊന്ന് ചൂടാവണം. നല്ലോണം ചൂടായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തളയാം. അപ്പോൾ ആ ചൂട് കിടന്ന് കുറച്ച് നേരം ഒന്ന് അത് ഇതായിക്കോളും. അതിന് ശേഷം ഇതൊന്ന് കല്ലുരലിട്ടിട്ട് ഒന്ന് പൊടിച്ചു വെക്കാം. ഗരം മസാല നമ്മളെ കയ്യിലില്ലാഞ്ഞിട്ടല്ല ഇതെടുക്കുന്നത്. ഇത് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുന്നതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ്. പണ്ടെല്ലാം നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാക്കുക, പട്ടേൻ്റെ മൂടിയും മേൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് അന്ന് പൊടിക്കുക. ഇന്നിപ്പോൾ അതിങ്ങനെ അങ്ങ് നമുക്ക് വേറെ ചീനച്ചട്ടി ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. നല്ലോണം വെന്തിട്ടുണ്ട്, കാരണം ചിക്കൻ നല്ലോണം വേണം ഇതിൽ. അപ്പോൾ ഇതിപ്പോൾ 1¼ ഭാഗത്തിന് മേലെ വെന്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കണം. അടിയിലൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതാ റെഡിയായി. ഞാൻ 1 കിലോ അരി കഴുകി 1½ മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ച് ഇപ്പോൾ അതാ വെള്ളം അരിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം അരിയും ചിക്കനും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഈ ചിക്കൻ്റെ അകത്ത് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം അരി അതിലിട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്തത്. നല്ലോണതാ അരി മിക്സായി വരുന്നുണ്ട്. എന്നിട്ട് ഇനി അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. ആ വെള്ളം തിളച്ച വെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഇനി ഒഴിക്കാൻ പറ്റില്ല.
അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിനി ഇത് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം, തിളച്ച വെള്ളം ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ജീരകച്ചമ്പ എന്ന കയമയല്ലേ, അപ്പോൾ അതിന് അത്രയും ലേബേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പിന്നെ 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഉപ്പ് കുറച്ചൊന്ന് മുന്നേ നിൽക്കണം, എന്നാലാ ഈ വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ പോലെ തോന്നണം, എന്നാലാ ചോറിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തിളക്കട്ടെ, തിള വരുമ്പം മൂടിക്കൊടുക്കാം. മൂടിയിട്ട് നല്ലോണം ഒന്ന് വേട്ടെ, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കി നോക്കാം. ഞാൻ ഈ 5 മിനിറ്റ് വാച്ചിൽ നോക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് പേടിയാണ് ഇതിൻ്റെ അടുത്തുനിന്ന് പോവേ, കാരണം എന്നോട് മറന്നു പോവും. വേണ്ട, ഒരു 5 മിനിറ്റ് ആയാൽ ഇതുപോലെയായി. അതൊന്നും കൂടി ഇളക്കിയിട്ട്, കാരണം അടി പിടിക്കാണ്ടല്ലോ നോക്കണ്ടേ, അതൊന്നും കൂടി മൂടി വെക്കാം. ഇനി ഒരടുപ്പത്ത് നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് നല്ലോണം ഒന്ന് പഴുപ്പിച്ചെടുക്കാം. നല്ലോണം ഒരു 6 മിനിറ്റേ അപ്പുറത്ത് നിന്ന് അരി വെന്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ പഴുത്ത ദോശക്കല്ലുമ്മലേക്ക് വെച്ചിട്ട് ഒരു 5-5 or 6 മിനിറ്റ് ഒന്നും കൂടി വെന്തോട്ടെ. ഞാൻ 5 or 6 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് വെന്തിന്, നിങ്ങൾക്ക് കിട്ടുന്ന അരി എങ്ങനത്തെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാലോ. അപ്പോൾ അതാ ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം അല്ല കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ വെന്തിനോ എന്നുള്ളത് നോക്കട്ടെ, വെന്തിട്ടില്ല ഒന്നും കൂടി വെച്ച് കൊടുക്കാമല്ലോ. സ്റ്റൗ കത്തുന്നുണ്ട്, ചെറുങ്ങനെയാണ് കത്തുന്നതേ. കല്ലിന് നല്ല ചൂടുണ്ട്, അപ്പം അതിൻ്റെ മേലെ നല്ലോണം വെന്ത് വന്നിന്. ഓ, എനിക്ക് അരി വെന്തിന്, 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തിന്. ആദ്യം വെച്ചതും പിന്നെ വെച്ചതും എല്ലാം കൂടി ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കനും അരിയും എല്ലാം വെന്തിന്. ഉണ്ടോ നല്ല അടിപൊളിയായി. ഇതിൻ്റെ മേലെ നമ്മളിപ്പം പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ചൂടുള്ള അതിൻ്റെ മുകളിൽ അതും ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചാൽ അപ്പാര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, എല്ലാവരും വെറും ഒരു തൈര് മാത്രമേ വേണ്ടൂ. ഇതും കൂട്ടി ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.